സുഹൃത്തുക്കളെ, ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനിതകപരമായി മാറ്റം വരുത്തിയ വിളകളെ കുറിച്ചാണ്. എന്താണ് ജനിതകപരമായി മാറ്റം വരുത്തിയ വിളകൾ, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്? ഒരു വിളയിൽ, ഒരു സസ്യത്തിൽ മറ്റൊരു സസ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവജാലത്തിൽ നിന്നും ഒരു ജീനെടുത്ത് മാതൃസസ്യത്തിൻ്റെ ഡി എൻ എയിലേക്ക് തുന്നിച്ചേർത്ത് ഒരു പുതിയൊരു ഒരു സസ്യം രൂപപ്പെടുത്തുന്നതിനാണ് ജി എം ഒ, അതായത് ജനിതകപരമായി മാറ്റം വരുത്തിയ വിളകൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം വിളകൾ ഉണ്ടാക്കുന്നത്? ഒന്നാമത്, നമ്മൾ സാധാരണയായി വിളകൾ കൃഷി ചെയ്യുമ്പോൾ പലപ്പോഴും കീടങ്ങളും രോഗങ്ങളും അവയിൽ കൂടുതലായി കാണുകയും വിളവ് വളരെ കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കീടരോഗബാധയെ എതിർത്ത് നിൽക്കുവാൻ പറ്റുന്ന ജീനുകൾ നമുക്ക് വേറെ ഏതെങ്കിലും ചെടികളിൽ നിന്നോ മറ്റ് ജീവജാലങ്ങളിൽ നിന്നോ വേർതിരിച്ചെടുക്കും. ഇപ്പോൾ ബാക്ടീരിയയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫംഗസിൽ നിന്നോ കൂടി നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാം, ബി ടി കോട്ടൺ ഒരു ജി എം ഒ ക്രോപ്പാണ്. ബി ടി കോട്ടൺ, ബി ടി പരുത്തി ചെടി. ബി ടി എന്ന് പറയുന്നത് ബ്രേസിലസ് തുറിഞ്ചൻസിസ് എന്ന് പറയുന്ന ഒരു മണ്ണിൽ സാധാരണയായി കാണുന്ന ഒരു ബാക്ടീരിയയുടെ ജീന് എടുത്തിട്ട് പരുത്തി ചെടിയുടെ ഡി എൻ എയിലേക്ക് തുന്നിച്ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്രേസിലസ് തുറിഞ്ചൻസിസ് എന്ന ബാക്ടീരിയ സ്വതവേ കീടങ്ങളെ നശിപ്പിക്കുവാൻ കഴിവുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ജീന് സസ്യത്തിലോട്ട് കയറിക്കഴിഞ്ഞാൽ അതിപ്പോൾ സസ്യവും കീടങ്ങളെ ചേർത്ത് നിൽക്കുവാൻ കഴിവുള്ളതായി തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സസ്യങ്ങളുടെ പോഷക ഘടനകൾക്ക് വ്യത്യാസം വരുത്തുക, കൂടുതൽ പോഷക ഘടനയുള്ള സസ്യങ്ങൾ ഉണ്ടാക്കുക. ഉദാഹരണത്തിനായി നെല്ല്, നെല്ലിൽ വിറ്റമിൻ എ വളരെ കുറവാണ്. വിറ്റമിൻ എയുടെ ഘടകം കാരോട്ടീനാണ്, ഓറഞ്ച് നിറത്തിലുള്ളത്. അപ്പോൾ അത് നമ്മൾ വേറൊരു സോഴ്സിൽ നിന്ന് ഈ വിറ്റമിൻ എയുടെ ഘടകം അരിയിലോട്ട് നെല്ലിലോട്ട് നെല്ലിൻ്റെ ഡി എൻ എയിലോട്ട് തുന്നിച്ചേർക്കുന്നത് വഴി വിറ്റമിൻ എ കൂടുതലുള്ള, കാരോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള അരി നമുക്ക് ഉണ്ടാക്കുവാൻ സാധ്യമാണ്. അങ്ങനെ ഒരു വെറൈറ്റി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ അത് നിലവിൽ കൃഷിക്കാർക്ക് കൃഷി ചെയ്യുവാൻ ഇറക്കിയിട്ടില്ലെന്ന് മാത്രം. ഇതുകൂടാതെ വിളകൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് കളകളാണ്. അപ്പോൾ കളകളെ നശിപ്പിക്കാനായി നമ്മൾ ഒരുപാട് കളനാശിനികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കളനാശിനികൾ കൂടെ വിളകൾക്ക് തന്നെ ദോഷകരമായിട്ട് സംഭവിക്കാറുണ്ട്. അങ്ങനെ വിളകൾക്ക് കളനാശിനികളിൽ നിന്നും സംരക്ഷണം നൽകുന്ന രീതിയിൽ അതിനെ കളനാശിനികളെ പ്രതിരോധിക്കുവാനുള്ള ശക്തി വിളകൾക്ക് കിട്ടുന്നതിനായിട്ട് നമ്മൾ ഇതുപോലെ ജീനുകൾ തുന്നിച്ചേർക്കാറുണ്ട്. ഇതുകൂടാതെ പരിസ്ഥിതിയായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് ചെടികൾ വരൾച്ചയെ അതിജീവിക്കുവാനായിട്ടുള്ള ജീനുകളും സസ്യങ്ങളിലോട്ട് നമ്മൾ മാറ്റിവെക്കാറുണ്ട്. ഇതുകൂടാതെ ഡ്രഗ്സ്, അതായത് മരുന്നുകൾ, ചെടികളിന് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഒരു ഫാക്ടറി ആയിട്ട് മാറ്റത്തക്കവണ്ണവും പലതരം ജീനുകൾ അങ്ങനെ കുത്തിച്ചേർക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ള ദോഷവശങ്ങൾ ഏതൊക്കെയാണ്? ഇങ്ങനെ ഉണ്ടാകുന്ന ജനിതപരമായി മാറ്റം വരുത്തിയ സസ്യങ്ങളുടെ ദോഷവശങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ഗുണങ്ങളും. അപ്പോൾ ഒരു ചെടിക്കാരുടെ ഗുണമാണ്, കാരണം ഒരുപാട് മരുന്നടികൾ, അതായത് ഇൻസെക്ടിസൈഡ്സ് ഒരുപാട് നമ്മൾ ഇത് വരുമ്പോൾ അടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗം വളരെ കുറയുന്നുണ്ട്. അപ്പോൾ ജനിതപരമായി മാറ്റം വരുത്തിയ സസ്യങ്ങളിൽ കീടനാശിനിയുടെ പ്രയോഗം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ കഴിയും. ഒന്നാമത് കീടനാശിനിയുടെ വിലയും എല്ലാം നമുക്ക് ലാഭിക്കാൻ കഴിയും. രണ്ടാമത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിക്കുന്നുണ്ട്. വേറെ ഒരു ദോഷഫലവും ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കൂട്ടരുടെ വാദം. ഇനി മറുകൂട്ടരുടെ വാദം, ഇതുകൊണ്ടുള്ള ദോഷവശങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഇത് പ്രകൃതിയെ വളരെ അധികം ബാധിക്കുകയും അതുകൊണ്ട് ജീന്, ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കിട്ടിയ ജീനാണ് ഇത്, പല പരാഗണം വഴി മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വൈൽഡ് ആയിട്ടുള്ള സസ്യങ്ങളിൽ ഇട്ട് പ്രവഹിക്കുകയും അങ്ങനെ അത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾ വരെ, മൃഗങ്ങളിപ്പോൾ പുല്ലിൽ നിന്ന മൃഗങ്ങളോ അല്ലെങ്കിൽ ചെടിയിൽ നിന്ന മൃഗങ്ങൾക്കെല്ലാം ഇപ്പോൾ പരന്നു പോവുകയും, അതുമാത്രമല്ല നമ്മളിപ്പോൾ ചോളമാണ്, ജനിതകപരമായി മാറ്റം വരുത്തിയ ചോളമാണ്, ഈ ചോളം മനുഷ്യർ മാത്രമല്ല കഴിക്കുന്നത്, മൃഗങ്ങളും കഴിക്കുന്നു. അതുപോലെ
ബിടി കോട്ടറിന്റെ സീഡ് വിത്തുകളിൽ നിന്നും നമുക്കറിയാം പരുത്തിക്കുരു അരച്ച് പശുവിനും എരുമയ്ക്കുമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ വഴി അതുവഴിയും മൃഗങ്ങൾക്കും ദോഷകരമായി ബാധിക്കുന്നു പറയുന്നത്, അതിൻ്റെ ഹെൽത്ത് പരമായി വളരെ ദോഷകരമായി ബാധിക്കുന്നു പറയുന്നത്, രോഗങ്ങൾ വരുത്താം, അല്ലെങ്കിൽ അലർജികൾ ഉണ്ടാക്കാം. അങ്ങനെ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പരിണത ഫലങ്ങൾ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, അത് ഉപയോഗിച്ച് കുറേ കാലം കഴിയുമ്പോഴേ പറയാൻ പറ്റുന്നുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ ഒരുപാട് അതുപോലെ നമ്മളിപ്പോൾ ജനിതകരമായ വിളകൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മളൊരുപാട് നിയന്ത്രണങ്ങളുണ്ട് അതിന്. ഇപ്പോൾ ഒരു ഏക്കറിൽ നമ്മൾ ജനിതകരമായി മാറ്റം വരുത്തിയ കൃഷി ചെയ്യുകയാണെങ്കിൽ ആ ഇതിന് ചുറ്റുമായിട്ട് ബോർഡർ ക്രോപ്പായിട്ട് ഒരു ബഫർ ക്രോപ്പായിട്ട് നമ്മൾ ജനിതകപരമായി മാറ്റം വരുത്താത്ത സാധാരണ ഇനങ്ങൾ ചുറ്റും നമ്മൾ നടണമെന്നാണ്. അത് പരാഗണം തടയാൻ, മറ്റ് സസ്യങ്ങളിലോട്ട് പരാഗണം തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അതൊക്കെ അതിനൊക്കെ എല്ലാവരും പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്ന ജനിതകപരമായി മാറ്റം വരുത്തിയത് വരുന്ന സസ്യം ബിടി കോട്ടൺ ആണ്, പരുത്തിച്ചെടി. ബേസിലസ് തുറിഞ്ചെൻസിസ് മാറ്റിവെക്കപ്പെട്ട പരുത്തിച്ചെടിയാണ് ഇത്. 2002 ഇന്ത്യയിൽ വരുന്നത്. ആദ്യമൊക്കെ നല്ല വിളവൊക്കെ കിട്ടിയ ഇതാണെങ്കിൽ ഒരുപാട് അതിനുശേഷം, കാരണം വിത്ത് നമ്മൾ ഇത് കർഷകർക്ക് ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഈ വിത്ത് നമ്മുടെ കൃഷിക്കാർ മൾട്ടി നാഷണൽ കമ്പനികളായ മോൺസാൻഡോ പോലത്തെ ആളുകളോടാണ് വാങ്ങേണ്ടത്. അവർക്ക് ഇതിന് വിത്തിൻ്റെ വില എപ്പോൾ വേണമെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കാം, അങ്ങനെ ഒരു വാദം നമുക്കുണ്ട്. അതുപോലെ തന്നെ പക്ഷേ ഈ ജിയോമോ ക്രോപ്സ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് നമുക്ക് പട്ടിണി മാറ്റുവാൻ വളരെ പ്രധാനം. ഒരുപാട് രാജ്യങ്ങളിൽ പട്ടിണിയുണ്ട്. അപ്പോൾ നമ്മുടെ നമുക്കെല്ലാം അറിയുന്ന ഒന്നാണ് ഹരിത വിപ്ലവം. നമ്മുടെ നാട്ടിൽ ഹരിത വിപ്ലവം വന്നതിന് ശേഷമാണ് നമ്മളിന്ന് സുരക്ഷമായിട്ടും അരിയും ഗോതമ്പും ഒക്കെ കഴിക്കുന്നത്. 1960s ഒക്കെ ഉള്ള ജീവിച്ചിരുന്നവർക്കൊക്കെ അറിയാവുന്നതാണ് ഇപ്പോഴും എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു അരിയാഹാരം കിട്ടുവാനുള്ളത്. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ ഈ ഹരിത വിപ്ലവത്തിൻ്റെ നായകനെന്നറിയപ്പെടുന്ന നോബൽ ലോറേറ്റായ കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമനി ബോർള. അദ്ദേഹം 2005 ഇന്ത്യയെ സന്ദർശിക്കുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് പട്ടിണി മരണങ്ങൾ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ആ പട്ടിണി മാറ്റി നിർത്തുവാൻ ജിഎംഒ ഇത് ജനിതകപരമായി മാറ്റം വരുത്തിയ കൃഷിക്ക് സാധിക്കുവാണെങ്കിൽ അതല്ലേ കൂടുതൽ നല്ലത്. നമ്മൾ ചിന്തിക്കുന്നത് ജനിതകപരമായി മാറ്റം വരുത്തിയ കൃഷി കൊണ്ട് മരണം ഉണ്ടാവാം എന്നാണ് പറയുന്നത്. ഉണ്ടായിട്ടില്ല, ഉണ്ടാവാം എന്നാണ് ഊഹിക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലതല്ലേ ഒത്തിരി പേര് പട്ടിണിയിൽ നിന്ന് മരിക്കാതിരിക്കുന്നത്. ഇതിൽ ഒരു സത്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് ഈ ജനിതകപരമായി മാറ്റം വരുത്തിയ കൃഷി നിയന്ത്രിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇതിനായിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ അപ്രൈസൽ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി, GEAC എന്നൊരു കമ്മിറ്റി, EAP അതായത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, പരിസ്ഥിതി സംരക്ഷണ ചട്ടം 1989 അനുസരിച്ച് ചില നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഫോർ മാർക്കറ്റിംഗ് സ്റ്റോറേജ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഓഫ് ഹസാർഡസ് ഓർഗാനിസംസ് ആർ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആർ സെൽസ് എന്നാണ് ആ ചട്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു പുതിയതായിട്ട് ഒരു ജനിതകപരമായി മാറ്റം വരുത്തിയ വിളകൾ പ്രപ്പോസൽ വരുമ്പോഴോ അവയുടെ പരീക്ഷണ ഘട്ടത്തിലോ അവയെ കൃഷിക്കാർക്കായി വിതരണം ചെയ്യുവാനായുള്ള ഘട്ടത്തിലോ എല്ലാം നിയന്ത്രിക്കുന്നത് പെർമിറ്റ് നൽകുന്നത് GEAC ആണ്. ഇന്ത്യയിൽ അതാണ് അതിൻ്റെ ഒരു ചട്ടം. അപ്പോൾ ഇത് ബിടി കാട്ടൺ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജിഎംഒ ജനറ്റിക് എഞ്ചിനീയറിംഗ് കൊണ്ടുണ്ടായ വിളകൾ കൃഷി ചെയ്യുന്നത് US അമേരിക്കയിൽ. നമുക്ക് 4th സ്ഥാനമാണ്. പക്ഷെ അമേരിക്കയിൽ കോട്ടൺ മാത്രമല്ല ബാക്കി പലതരം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് നമുക്കവിടെ കൃഷി ചെയ്യുന്നതാണ് ചോളം, മെയ്സ് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെയും ഒരുപാട് വേറെ സസ്യങ്ങളുമുണ്ട്. അതൊക്കെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സസ്യങ്ങളാണ്, അത് ഫുഡ് ക്രോപ്സ് ആണ്. അപ്പം ഇന്ത്യയിൽ അങ്ങനെയുള്ള ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്യുന്നില്ല. പക്ഷേ 2010 ശരിക്കും ഒരു വഴുതന കൃഷി വഴുതന ഇനം
ബി ടി വഴുതന ഇനം നമുക്ക് നമ്മുടെ രാജ്യത്ത് രൂപീകരിക്കുകയുണ്ടായി. മെഹിക്കോ എന്ന സീഡ് കമ്പനിയും അതുപോലെ തന്നെ ധാർവാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും തമിഴ്നാട് കാർഷിക സർവകലാശാലയും കൂടെ ചേർന്നാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ അത് കൃഷിക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതിയിലെത്തിയ ചെയ്യണോ എന്നുള്ളത് ചോദിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ, അതായത് ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളിൽ നിന്നും എതിർപ്പ് വന്നതുകൊണ്ട് അത് തൽക്കാലം നിർത്തിവെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 2014-2016 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20 വിളകൾ, നെല്ലില്, ഗോതമ്പ്, ചോളം, സോയാബീൻ തുടങ്ങിയ 20 തക്കാളി, 20 വഴുതന, 20 സസ്യങ്ങൾ അല്ലെങ്കിൽ GMO ക്രോപ്സ്, ക്രോപ്സിൻ്റെ പരീക്ഷണങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും തന്നെ നിലവിൽ ഇതിൽ വന്നില്ല, കൃഷിക്കാർക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ GMO ക്രോപ്സ് കൊണ്ട് നമുക്ക് ദോഷഫലങ്ങളുണ്ടെന്ന് പറയുന്നു, അതുപോലെ തന്നെ നമുക്ക് നന്മകളും ഉണ്ടാണ് പറയുന്നത്. നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു എത്രത്തോളം നമ്മുടെ മാർക്കറ്റുകളിൽ ജനിതകപരമായി മാറ്റം വരുത്തിയ വിളകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ്. സുഹൃത്തുക്കളെ, ഈ ചർച്ച വളരെ ഫലപ്രദമായിട്ടുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. നമസ്കാരം.